നിതിൻ പറഞ്ഞ കറക്റ്റാണ്. കാലിഫോർണിയയിൽ നിന്ന് ആളെ ഇവർ കൊണ്ടുവരുന്നില്ല, ഐഡിയ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ആ ഐഡിയ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ആൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്. ഈ 18 ലക്ഷത്തിൽ കുറച്ചാണ് ഇവിടെ ഓടുന്നത്. അതുകൊണ്ട് ആ വാദം നിൽക്കില്ല എന്നുള്ളത്. അല്ലാത്തവരെ എന്തായാലും അവര് വണ്ടി ഓടിക്കുകയാണല്ലോ. അവർ വേറൊരു ട്രിക്ക് ചെയ്തുകൊണ്ടല്ലോ ചെയ്യുന്ന തൊഴിലൊന്നു തന്നെയാണല്ലോ. വണ്ടി ഓടേണ്ടത് ഓട് തന്നെ വേണം, അല്ലാതെ പറ്റില്ല. ABC ഫോർമാറ്റ് ആണ്. രണ്ടാമത് കോഴിക്കോട് വേറൊരു ചരിത്രമുണ്ട്. ചേച്ചി പറയുന്നതിന് അപ്പുറം ഞാൻ പറയുന്നത്, സ്വകാര്യ ബസ്സുകളുടെ പന്തയത്തിലുള്ള ഓട്ടമാണ് ഏറ്റവും കൂടുതൽ അപകടം കേരളത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ കോഴിക്കോടൊരു ഗതാഗത സംസ്കാരം ഉണ്ടായത് ആ റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകളും തമ്മിൽ ഒരു ധാരണയായി. 10 ബസ്സുണ്ട്, 10 പേരോട് ചേർന്നു, ഉള്ള കളക്ഷൻ 10 ആയിട്ട് വീതിക്കും, മത്സര ഓട്ടമില്ല, കൃത്യമായി ബസ് വരും പോകും, എല്ലാവർക്കും എവിടെ ആൾ കൈ കാണിച്ചാലും ബസ് അവിടെ നിർത്തും. കാരണം മറ്റൊരുത്തൻ കവർ ചെയ്ത് പോയാലും കുഴപ്പമില്ല, അവന് കിട്ടുന്ന തുക കൂടി കൃത്യമായി വീതിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. സംശയം ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാരിന് സുനിൽ പറഞ്ഞ പോലെ ഒരു വലിയ തൊഴിൽ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടല്ലോ നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ വന്നിട്ടുള്ള പാളിച്ചയാണോ? നമ്മുടെ സ്വയം തൊഴിൽ കണ്ടെത്തി ഒരു ചെറുപ്പക്കാരൻ ഓട്ടോറിക്ഷയും കൊണ്ടോ ഒരു ടാക്സിയും കൊണ്ടോ ഇറങ്ങുകയാണെങ്കിൽ അവൻ്റെ വയറ്റത്തടിക്കുന്ന രീതിയിലേക്ക് ഈ ഓൺലൈൻ ടാക്സിൽ വരുമ്പോൾ അതിനെങ്ങനെ മറികടക്കാൻ പറ്റും? ആ ഒരു ആശങ്ക കൂടി പരിഹരിച്ചാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യും. ആമസോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങിയപ്പോൾ പുസ്തകങ്ങൾ വിറ്റുകൊണ്ടാണ് അവർ തുടങ്ങിയത്. അപ്പോൾ ഒരു കാലത്തുണ്ടായിരുന്ന ചെറിയ പുസ്തക സ്റ്റോളുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് കടകൾ, ഇതിൽ നിന്നും പുസ്തകം കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ലാഭത്തിൽ ഓൺലൈനിൽ പുസ്തകം കിട്ടും. പിന്നെ ആമസോൺ മറ്റ് പല പ്രൊഡക്റ്റുകളും അതിനകത്തേക്ക് കയറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആമസോൺ വളരെയധികം വളർന്നു. കാരണം മനുഷ്യന് ഉപയോഗിക്കാൻ താല്പര്യവും ഉപയോഗിക്കാൻ ഈസിയും അതാണെന്ന് കണ്ടപ്പോഴത്തേക്കും അത് വളർന്നു. അതിനെ കോപ്പി ചെയ്ത് ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട് വന്നു. ആമസോണിലെ ആമസോണിലെ തന്നെ രണ്ട് പഴയ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഫ്ലിപ്കാർട്ട് തുടങ്ങി. അത് നമ്മുടെ റീറ്റെയിൽ സമ്പ്രദായത്തിന് കുറേ ഡിസ്റപ്ഷനും ഡിസ്റ്റർബൻസും ഒക്കെ അതിനകത്ത് ഉണ്ടാക്കി. ഇനി ഇത് ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ വിട്ട് കേരളത്തിലേക്ക് വരിക. കൊച്ചിയിൽ Metro 360 എന്നൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്നത് പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, പിന്നെ മെയ്സൺ വർക്ക് വേണമെങ്കിൽ അത്, ഇത്തരത്തിൽ ആശാരി വേണമെങ്കിൽ ആശാരി, ഇത്തരത്തിൽ ചെയ്യുന്ന മാനുവൽ വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട ആൾക്കാർ വേണമെങ്കിൽ ഈ Metro 360 ആപ്ലിക്കേഷനിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് വേണ്ടയാൾ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ ടെക്നോളജിയും ബ്രൈറ്റ് ബ്രെയിൻസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന പല ആപ്ലിക്കേഷനും നിലനിൽക്കുന്ന പല ബിസിനസ് സമ്പ്രദായങ്ങളെയും ഡിസ്റപ്റ്റ് ചെയ്യും, ഡിസ്റ്റേബ് ചെയ്യും, ചിലപ്പോൾ ഡിസ്റ്റൗട്ട് ചെയ്യുക തന്നെ ചെയ്യും, ചിലപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുകയും ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് എങ്കിൽ ആ കമ്പനികളെ തടയിടാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് കമ്പനിക്കാരോട് വരൂ കേരളത്തിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നിടത്തോളം കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ കമ്പനികൾ വരും, നമ്മുടെ പരിപാടികളെ ഡിസ്റപ്റ്റും ഡിസ്റ്റേബും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ശ്രീ സുനിൽ പറഞ്ഞതിനകത്ത് എനിക്കൊരു വിയോജിപ്പുണ്ട്. അതായത് ഇവർ ഇപ്പോഴും മാറി ചിന്തിക്കാൻ തയ്യാറല്ല. മാറി ചിന്തിക്കണം, മാറ്റം സൃഷ്ടിക്കണമെന്ന് പറഞ്ഞു. കോൾ മാക്സിൻ്റെ ഭാഗത്തു നിന്ന് മാറാതിരിക്കുന്നതായി ഒന്നേ ഉള്ളൂ മാറ്റമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ എതിർപ്പിൻ്റെ രീതികളിൽ ഇവർ മാറുന്നില്ല. ഈ സമരം നടത്തുകയും ഇതിനെ എതിർക്കുകയും കാടടച്ച് വെടിവെക്കുന്നതിനും അപ്പുറത്തേക്ക് എങ്ങനെ 35 വയസ്സുള്ള ഒരാൾ, ഒരു കാലിഫോർണിയയിൽ, വലിയ കോടീശ്വരനൊന്നുമല്ല, 35 വയസ്സുള്ള ഒരാൾ കാലിഫോർണിയയിൽ ഇരുന്നു കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനിക്ക് എന്ത് അൽഗോരിതം വെച്ചുകൊണ്ട്, എന്ത് സ്ട്രാറ്റജി വെച്ചുകൊണ്ട്, എന്ത് കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും വ്യാപിക്കുവാൻ കഴിഞ്ഞു? ഇതൊന്നും അല്ലെങ്കിൽ ഈ ചൈനയിൽ ഈ പറഞ്ഞ യൂബറിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? യൂബർ എന്ന കുത്തക ഭീമൻ ചൈനയിൽ പരാജയപ്പെട്ട് അവിടുത്തെ DD എന്ന കമ്പനിക്ക് മുന്നിൽ അവരുടെ കോമ്പറ്റീഷൻ അടിയറ വെച്ച് ചൈനയിലെ തങ്ങളുടെ ഡിവിഷൻ അവർക്ക് കൊടുത്തിട്ട് പിന്മാറുകയാണ്. അതായത് വളരെ സ്ട്രാറ്റജിക്, അതൊരു സർക്കാരിൻ്റെ സഹായം കൊണ്ടൊന്നുമല്ല, വളരെ സ്ട്രാറ്റജിക്കായ പ്രൈസിങ് പ്ലാനുകളുമായിട്ട് അവിടുത്തെ DD എന്ന കമ്പനി വന്നപ്പോൾ അവർക്ക് മുന്നിൽ പ്രൈസിങ് പ്ലാനിൽ നിൽക്കാൻ വേണ്ടിയിട്ടോ സർവീസിൽ നിൽക്കാൻ വേണ്ടിയിട്ടോ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേ ഹാഡ് ടു ബാക്ക് ഔട്ട്. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണ്? എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്ന സ്ട്രാറ്റജി? ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്? ഇത്തരത്തിൽ നമ്മുടെ ആൾക്കാരെയും വർക്കൗട്ട് ചെയ്യിക്കാൻ കഴിയുമോ? ഒന്ന് CATO, INTCO, BMSO ഒരു നല്ല ടെക്നോളജി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യട്ടെ. അതിനിവർ കുത്തക ഭീമന്മാരുടെ അടുത്തൊന്നും പോകണ്ട, ഇവിടെ സ്റ്റാർട്ടപ്പായി നടത്തുന്ന കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ മതി നന്നായിട്ടൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് തരാനായിട്ട് അവരുടെ സർവീസ് അവർ ഉപയോഗിക്കട്ടെ. അപ്പോൾ ടെക്നോളജി. ഇനി രണ്ടാമത് എന്താണ്? ഇതിന് കീഴിൽ വരുന്ന മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരെയും ടാക്സി ഡ്രൈവർമാർക്കും ഇവരൊരു പ്രോപ്പർ ഓറിയൻറ്റേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യട്ടെ. എങ്ങനെ ആൾക്കാരോട് പെരുമാറണം, ഏത് രീതിയിൽ ഒരാളെ റിസീവ് ചെയ്യണം, സുരക്ഷിതത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ഓടിക്കുന്ന എൻ്റെയും കൂടെ കടമയായി മാറുന്നതെന്നുള്ളത് വ്യക്തമായ രീതിയിൽ ഇവരെ ട്രെയിൻ ചെയ്യട്ടെ. ഇനി പ്രൈസിങ് പ്ലാനുകൾ. വളരെ വിദഗ്ധരായിട്ടുള്ള ഇക്കണോമിസ്റ്റുകളെയോ
ഫിനാൻഷ്യൽ പ്ലാനിങ് എക്സ്പേർട്ടുകളെയോ വിളിച്ചിരുത്തിയിട്ട് ഒരു പക്ഷേ പാർട്ടി ബന്ധങ്ങളും മറ്റു പല ബന്ധങ്ങളും വെച്ചുകൊണ്ട് ഫ്രീ ആയി പോലും സർവീസ് കൊടുക്കാൻ ആൾക്കാർ മികച്ച രീതിയിലുള്ള ആൾക്കാർ തയ്യാറായേക്കും. അവർക്ക് എന്ത് കൊടുക്കണം? കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ വർക്കൗട്ട് ചെയ്യണം. ഇത് വെച്ചുകൊണ്ട് ഒരു പ്ലാൻ കൊണ്ടുവരികയും തങ്ങളുടെ കീഴിൽ നിൽക്കുന്ന ടാക്സി ഓട്ടോ ഡ്രൈവർമാർക്ക് മുഴുവനായിട്ടും ഇത് ഉപയോഗിക്കാമെന്നും ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുവാമെന്നുമുള്ള ഇപ്പോൾ സഹകരണ സംഘങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. കേരളത്തിൽ പല സഹകരണ സംഘങ്ങളിലും ഡെഡ് മണിയായി പൈസ കിടക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട്. അവരിൽ നിന്നും ഇവർ പൈസ റൈസ് ചെയ്യട്ടെ, വെഞ്ചർ ക്യാപിറ്റൽ ഫേമിലേക്കൊന്നും പോകണ്ട, അവരിൽ നിന്നും ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് മോഡലിൽ ഇവർ പൈസ റൈസ് ചെയ്യട്ടെ, എന്നിട്ട് അതൊരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് മോഡലിൽ കേരളത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ? ഇത് മെനക്കേടാണ്. ഇതിന് നമ്മൾ ഇരിക്കണം, ചിന്തിക്കണം, പ്ലാൻ ചെയ്യണം, നമ്മുടെ തല ഉപയോഗിക്കണം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നതാണ് ഇവരുടെ പ്രശ്നം. ശ്രീ നിതിൻ പറഞ്ഞതിനകത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവരിൽ സർക്കാർ നിയന്ത്രിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. ഈ പ്രെഡേറ്റർ പ്ലേസിംഗ് എന്ന രീതിയിൽ മാർക്കറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രെഡേറ്റർ പ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഇവരെ മുഴുവൻ ഈ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഭയങ്കരമായിട്ട് സ്ലാഷ് ചെയ്തങ്ങ് കൊടുക്കും, കുറേ ഇൻസെൻറ്റീവ്സ് കൊടുക്കും. ഈ പറയുന്ന ഇൻസെൻറ്റീവ്സ് ഒക്കെ അവർ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയിട്ട് വേണ്ടത്? ഒരു കാലത്ത് 40,000, 50,000 ഒക്കെ ട്രിവാൻഡ്രത്ത് ഉണ്ടാക്കി കൊണ്ടിരുന്ന യൂബർ ടാക്സി ഡ്രൈവർമാരുണ്ടെങ്കിൽ ഇന്ന് 20,000, 25,000 നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നിട്ട് ഈ പ്രെഡേറ്റർ പ്രൈസിങ് കൊണ്ടുവരുന്നതിൽ സർക്കാർ ഇടപെട്ട് കൃത്യമായ രീതിയിൽ ഒരു നിലപാടെടുപ്പിക്കണം ഇവരെ കൊണ്ട്. ഇതിൽ താഴെ പ്രൈസിങ് നിങ്ങൾക്ക് സ്ലാഷ് ചെയ്യാൻ കഴിയില്ല ഒരു പരിധിക്കപ്പുറം. അപ്പോൾ ഈ പ്രെഡേറ്റർ പ്രൈസിങ്ങിൽ ഒരു നിയന്ത്രണം വേണം. ഒന്ന്, രണ്ട്, അവർ ടാക്സി വാങ്ങുന്നില്ലെന്ന് പറഞ്ഞല്ലോ, മാരുതിയോ അല്ലെങ്കിൽ മറ്റേതോ ഒരു സ്ഥാപനവുമായിട്ട് ഇപ്പോൾ അവർ ഡിസ്കസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു നോക്കിയേ. മാരുതി ഏതാണ്ട് 25,000 കാറുകളുടെ കൊണ്ടുവരാനും അതിൽ മാസ ശമ്പളത്തിന് ആൾക്കാരെ വെക്കാനും 10 വർഷം കഴിഞ്ഞാൽ ഈ കാർ ഓടിക്കുന്ന ആളുടെ ഭാഗമായി മാറാനും ഒക്കെയുള്ള സ്ട്രാറ്റജീസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ ഞങ്ങളൊരു ആപ്പ് തുടങ്ങി, ഞങ്ങൾ കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരൊന്നുമില്ല. അവരവരുടേതായ രീതിയിലുള്ള സ്ട്രാറ്റജികൾ അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഇടപെടൽ വേണം. ഒരു പരിധിക്കപ്പുറത്തേക്ക് മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ തകർക്കാൻ വേണ്ടിയും മൊണോപ്പൊളിസ്റ്റ് ആകാൻ വേണ്ടിയിട്ടും ഏതെങ്കിലും ഒരു കമ്പനി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ തടയിടണം. അതല്ലാതെ ടെക്നോ പാർക്കിൽ നിൽക്കുന്ന ഒരാളെ ഒരു യൂബറുകാരനെ മേനംകുളത്തേക്ക് വിളിച്ചു വരുത്തുക, അവനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇട്ട് അടി കൊടുക്കുക. എയർപോർട്ടിൽ പോയിട്ട് ഒരു ടാക്സി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ടാക്സിക്ക് കാത്തു നിൽക്കുന്നയാളെ ടാക്സിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞങ്ങളുണ്ട്, ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാരെന്ന് പറയുക. അപ്പോൾ യഥാർത്ഥത്തെ മൊണോപ്പൊളി സൃഷ്ടിക്കുന്നത് ആരാ? അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കുത്തകയാകുന്നത് ആരാ? ഈ ഭീമനാകുന്നത് ആരാ? ഇവിടുത്തെ ഈ പറഞ്ഞ ആൾക്കാരല്ലേ ഇവിടുത്തെ കുത്തകയും ഭീമനും മൊണോപ്പൊളിസ്റ്റും ഒക്കെയായി മാറുന്നത്?